നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഭാസിസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിനിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് 2023 സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്കീമുകളെക്കുറിച്ചാണ്. 2023 സെപ്റ്റംബർ മാസം ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രഖ്യാപിച്ചിട്ടുള്ള സുപ്രധാനമായ ചില സ്കീമുകളുണ്ട്, പദ്ധതികളുണ്ട്. ജനക്ഷേമകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പദ്ധതികളെ നമുക്ക് ഈ അധ്യായത്തിൽ പരിചയപ്പെടാൻ ശ്രമിക്കാം. അതിലാദ്യമായി നോക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്താണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് മറ്റൊന്നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് പറയപ്പെടുന്നത് ഇപ്രകാരമാണ്, അതായത് ശുദ്ധമായ പാചകവാതക ഇന്ധനം ലഭിക്കാതിരിക്കുന്നതിനാൽ പല ആളുകളും പാചകത്തിന് ഉപയോഗിക്കുന്ന വിറകടുപ്പുകൾ മറ്റുമാണ്. ഇത്തരത്തിലുള്ള വിറകടുപ്പുകളും മറ്റും ഉപയോഗിക്കുമ്പോൾ ധാരാളം പുക, അതായത് 400 സിഗരറ്റുകൾ കത്തുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്രയോളം പുകയാണ് ഒരു മണിക്കൂർ ഒരു സാധാരണ വിറകടുപ്പ് കത്തുമ്പോൾ ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ് പഠനം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള മരണങ്ങളും രോഗങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യുഎൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പദ്ധതി. അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ശുദ്ധമായ പാചകവാതക ഇന്ധനം നൽകി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. ഈ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നതിനാൽ ഏകദേശം ഒരു 10,35,00,000 ആളുകൾക്കാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നത്. യോഗ്യതയുള്ള കുടുംബങ്ങൾക്ക് ശുദ്ധമായ പാചക ഇന്ധനത്തിൻ്റെ ലഭ്യത അധികമായി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇനി വരാൻ പോകുന്ന 3 വർഷത്തിനുള്ളിൽ 75,00,000 LPG കണക്ഷനുകൾ കൂടി നൽകാനാണ് ഈ ഒരു വിപുലീകരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. യോഗ്യരായ കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയും ശുദ്ധമായ പാചക ഇന്ധനത്തിൻ്റെ ലഭ്യതയും ഉറപ്പാക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുപ്രകാരം പ്രതിവർഷം 12 സിലിണ്ടറുകൾ വരെ റീഫിൽ ചെയ്യുന്നതിനായിട്ട് നൽകുന്നുണ്ട്. ഇത് 14.2 kg ആണ് ഒരു LPGയിലുള്ളത്. ഇതിന് 200 രൂപയുടെ സബ്സിഡി ഉപയോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സ്കീമായ നന്ദിനി കർഷക സമൃദ്ധി യോജന എന്ന പദ്ധതിയെപ്പറ്റി ഒന്ന് പരിചയപ്പെടാം. നന്ദിനി കർഷക സമൃദ്ധി യോജന പദ്ധതി എന്നത് ഉത്തർപ്രദേശ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കീഴിലുള്ള ആ ഒരു ഗവൺമെൻറ്റാണിത് കൊണ്ടുവന്നത്. കന്നുകാലികളെ പരിപാലിക്കുക, കന്നുകാലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, സംസ്ഥാനത്ത് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് നന്ദിനി കർഷക സമൃദ്ധി യോജന എന്ന പദ്ധതി നന്ദബാബ മിഷൻ്റെ കീഴിൽ അവതരിപ്പിച്ചു കൊണ്ടുവന്നത്. ഒരു ഗുണഭോക്താവിനെ പരമാവധി 25 പശുക്കളുടെ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 50% സബ്സിഡി സർക്കാർ നൽകും. അതായത് 50% സബ്സിഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ക്ഷീരകർഷകന് ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. അടുത്ത പദ്ധതിയെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടുത്ത പദ്ധതിയാണ് മുഖ്യമന്ത്രി ലാഡലി ബഹന ആവാസ് യോജന എന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ലാഡലി ബഹന ആവാസ് യോജന എന്ന പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് ഇത് മധ്യപ്രദേശ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന പദ്ധതിയാണ്. മുഖ്യമന്ത്രി അന്ത്യോദയ ആവാസ് യോജന എന്നായിരുന്നു ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത്. ഇതൊരു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ഹൗസിംഗ് സ്കീമാണ്. അതായത് ഭവനരഹിതരായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ലഡ്ലി, മുഖ്യമന്ത്രി ലഡ്ലി ബഹന ആവാസ് യോജന എന്ന പദ്ധതി. ഇത് മധ്യപ്രദേശ് സർക്കാരാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിലും പെട്ട ഭവനരഹിതരായ പൗരന്മാർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതിന് അർഹതയുള്ള ഒരു പദ്ധതി കൂടിയാണ് ഇത്. ഇനി അടുത്ത പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പേരാണ് മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന എന്നത്. മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന ദേശീയ തൊഴിലാളി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന ആരംഭിക്കുന്നതായിട്ട് അരുണാചൽ മുഖ്യമന്ത്രി, അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരാണ് പേമ ഖണ്ഡു എന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ തൊഴിലാളി ദിനം. ദേശീയ തൊഴിലാളി ദിനത്തിൽ അല്ലെങ്കിൽ ദേശീയ തൊഴിലാളി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന ആരംഭിച്ചതാണ് അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായ പേമ ഖണ്ഡു. സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുവാൻ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് വിവിധ പ്രോത്സാഹനങ്ങളും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് വിവിധ പ്രോത്സാഹനങ്ങളും ആനുകൂല്യങ്ങളും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവിദഗ്ധരായ തൊഴിലാളികൾക്കും വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾക്കും അവരുടെ ശമ്പളത്തിൽ 1,000 രൂപയുടെ വർധനവ് ഇതുമൂലം ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.